അശ്നാര. ഞാൻ ലേൺ വൈസിലെ സോഷ്യോളജിയുടെ മെൻറ്ററാണ്. സോ നമ്മൾ ഇന്നിവിടെ ബി എ സോഷ്യോളജി ഫസ്റ്റ് ഇയർ, അതായത് ബി എ എസ് ഒ എച്ച് എന്ന ഇഗ്നുവിൻ്റെ സബ്ജക്ട് കോഡ് വരുന്ന പേപ്പർ ആയിട്ടുള്ള ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതെന്തിനാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഒക്കെ അപ്രോച്ച് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, ലേണേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ടാവും എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പോർഷനിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഏത് പേപ്പറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെയുള്ള നിങ്ങളുടേതായിട്ടുള്ള ഡൗട്ടുകളും ടെൻഷൻസും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയർ സിലബസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് സെമസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊല്ലപരീക്ഷ പോലെയാണ് എഴുതുന്നത്, ബട്ട് നമ്മൾ ആ പറയുന്ന ഫസ്റ്റ് ഇയർ കോഴ്സസിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് പറയുന്നത് എട്ട് കോഴ്സസ് പേപ്പറാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ എട്ട് കോഴ്സസ് പേപ്പർ എന്ന് പറയുന്നത് ഈ രണ്ട് സെമസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. ഈ പറയുന്നതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നതെന്ന് പറയുന്നതും ഈ എട്ട് പേപ്പറിൽ കൂടെ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 44 ക്രെഡിറ്റ് ആണ്. അതായത് 22 ക്രെഡിറ്റ് വീതം രണ്ട് സെമസ്റ്റേഴ്സ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 44 ക്രെഡിറ്റ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ള എട്ട് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSOC 101 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയാണ്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി വരുന്നത് 6 ക്രെഡിറ്റിൻ്റെ പേപ്പറാണ്. അതൊരു കമ്പൽസറി കോർ കോഴ്സ് പേപ്പറാണ്. അതേപോലെ BSOC 102 അതെന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഇതും 6 ക്രെഡിറ്റ് വരുന്ന കമ്പൽസറി കോഴ്സിൽ വരുന്ന പേപ്പറാണ്. അതേപോലെ കമ്പൽസറി കോഴ്സിനകത്ത് വരുന്ന വേറെ രണ്ട് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കമ്പൽസറി കോഴ്സസ് പേപ്പറാണ് നമുക്കുള്ളത്. അടുത്ത് വരുന്ന മൂന്നാമത് വരുന്ന പേപ്പർ എന്ന് പറയുന്നത് BSOC 103 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2nd എന്ന് പറയുന്ന പേപ്പറാണ്. ഇതിനും 6 ക്രെഡിറ്റ് ആണ് കേട്ടോ വരുന്നത്. അത് കഴിഞ്ഞ് BSOC 104 ഇതെന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 2nd എന്ന് പറയുന്ന പേപ്പർ, ഇതിനും 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് രണ്ട് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് പേപ്പറാണ്. ആ പേപ്പർ എന്ന് പറയുന്നത് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറും, പിന്നെ BGDG അതായത് ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് സൊസൈറ്റി കൾച്ചർ എന്ന് പറയുന്ന പേപ്പറും, ഇതും ഒരു 6 ക്രെഡിറ്റ് വരുന്ന പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പേപ്പറും 6 ക്രെഡിറ്റ് വരുന്ന എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് കോർ പേപ്പേഴ്സാണ്. പിന്നെ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ജനറിക് ഇലക്ടീവ് പേപ്പേഴ്സാണ്. ഇത് രണ്ടെണ്ണമാണ് വരുന്നത്, ഒന്ന് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും മറ്റൊന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ പേപ്പറും. അപ്പോൾ ഇതിന് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ക്രെഡിറ്റിൻ്റെ പേപ്പറാണ്. ഇനി നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പേപ്പറിനാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മൂന്നായിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നതെന്ന് പറയുന്നത് മോർ എഫേർട്ട് കൊടുത്ത് നമുക്ക് പഠിക്കേണ്ട പേപ്പറാണ്. മോർ എഫേർട്ട് കൊടുത്ത് പഠിക്കേണ്ട പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആ പേപ്പറിനെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഈ കമ്പൽസറി കമ്പൽസറി കോർ കോഴ്സ് പേപ്പർ എന്ന് പറയുമ്പോൾ സോഷ്യോളജിയുടെ തന്നെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് വരുന്ന പേപ്പേഴ്സാണ്. അതായത് BSOC 101 BSOC 102 BSOC 103 BSOC 104 ഈ പറയുന്ന 4 പേപ്പർ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പേപ്പേഴ്സാണ്. ഇനി സെക്കൻഡ് കാറ്റഗറി ഓഫ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മീഡിയം എഫേർട്ട് കൊടുത്ത് പഠിക്കേണ്ട പേപ്പറാണ്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ കൊടുത്ത അത്രയും എഫേർട്ട് വേണ്ട, അതിൻ്റെ കുറച്ച് എഫേർട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ വരുന്ന സെക്കൻഡ് കാറ്റഗറി പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോർ കോഴ്സ് പേപ്പേഴ്സാണ്. ആ പേപ്പേഴ്സ് എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ജെൻഡർ സെൻസിറ്റൈസേഷൻ്റെ പേപ്പേഴ്സും ആണ് ആ രണ്ട് കാറ്റഗറിനകത്ത് നമ്മൾ നോക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് തേർഡ് കാറ്റഗറിയാണ്. തേർഡ് കാറ്റഗറി വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസിൻ്റെ പേപ്പേഴ്സാണ് നമ്മൾ തേർഡ് കാറ്റഗറിയിൽ നോക്കുന്നത്. കാരണം അതിന് 4 ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സാണ്, വളരെ എളുപ്പമുള്ള രണ്ട് പേപ്പേഴ്സാണ്. അതായത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ എക്സാം എഴുതുന്ന ഒരു 70% മാർക്ക് നമുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്, ബാക്കി 30% നമ്മുടെ അസൈൻമെൻറ്റ്സിൽ നിന്ന് വരുന്നതാണ്.
അപ്പൊ ഈ 70% മാർക്ക് വരുമ്പോ ഈ പറയുന്ന എല്ലാ പേപ്പേഴ്സും ഇപ്പൊ ഞാൻ ഒരു 8 papers ഡിസ്കസ് ചെയ്തു. ഈ 8 papersും ഒരേപോലത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് അല്ല വരുന്നത്. കുറച്ച് പേപ്പേഴ്സ് 100 marks എഴുതുന്നത്, ചില പേപ്പേഴ്സ് നമ്മൾ 50 marks എഴുതുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ പ്രധാനപ്പെട്ട ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ, നിങ്ങളെ കൂടുതലായിട്ട് ഈ ഒരു പേപ്പേഴ്സ് ഏതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് കൂടെ നോക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വന്ന ഫസ്റ്റ് കാറ്റഗറി, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് കോർ കോഴ്സ് പേപ്പേഴ്സാണ്. ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന കമ്പൽസറി കോർ പേപ്പേഴ്സിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് BSOC 101. ഈ BSOC 101 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, 3 hours എക്സാം വരുന്നത്. 3 hours നമുക്ക് എക്സാം എഴുതാനായിട്ട് ഇതിനും അലോട്ട് ചെയ്ത് തരുന്നുണ്ട്. ഈ 3 hours നമ്മൾ 100 marks എക്സാം എഴുതുന്നത്. ഈ 100 marks എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് മൊത്തം ഒരു 8 questions നിങ്ങൾക്ക് തരും. ഈ 8 questions നിങ്ങൾ 5 questions ആണ് എഴുതേണ്ടത്. ഈ 5 questions എഴുതുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും 400 words ആണ് നമുക്ക് വേണ്ടത്. ഈ 400 words എന്ന് പറയുമ്പോൾ ഒരു 7-8 papers എങ്കിലും നമ്മളത് എഴുതേണ്ടതായിട്ട് വരും. അപ്പം ഇഗ്നുവിൻ്റെ ബുക്ക്ലെറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇഗ്നുവിൻ്റെ ബുക്ക്ലെറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ബാക്ക് സൈഡിൽ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഓരോ സൈഡ് നോക്കിയിട്ടാണ് ഒരു 7-8 pages വേണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 7-8 pages എഴുതുന്ന ഓരോ ക്വസ്റ്റ്യനും 20 marks ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ എഴുതാൻ പോനായിട്ട് പോകുന്നത്. ഇനി 20 marks ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഒരു പേപ്പർ, അതായത് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 എന്ന് പറയുന്ന കമ്പൽസറി കോർ കോഴ്സ് ആയിട്ടുള്ള ഈ ഒരു പേപ്പറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സേവിയർ റൈറ്റ് മിൽസിൻ്റെ എവരിഡേ സോഷ്യോളജിയുടെ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. അബ്സ്ട്രാക്റ്റഡ് എംപിറിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യോളജിയും മറ്റുള്ള സബ്ജക്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്സുകൾ, എക്കണോമി, ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും സിൻ ട്വിൻ സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്സുകൾ നോക്കുന്നുണ്ട്. അതേപോലെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, അപ്പോൾ ഇതേപോലുള്ള സബ്ജക്ട്സിൻ്റെ റിലേഷൻഷിപ്സുകളുടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വെറുതെ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സുകൾ, അതായത് ബേസിക് കോൺസെപ്റ്റ്സുകൾ, സോഷ്യൽ ഗ്രൂപ്പ്സ് എന്താണ്, പ്രൈമറി ഗ്രൂപ്പ് എന്താണ്, സെക്കൻഡറി ഗ്രൂപ്പ് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അസോസിയേഷൻ എന്താണ്, ഫങ്ഷണലിസം കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. അതായത് റോബർട്ട് മാർട്ടിൻ്റെ ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്താണ്, പാഴ്സന്റെ ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്താണ്, AGIL സിസ്റ്റം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്, സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സോഷ്യൽ ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയാസൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത പേപ്പർ എന്ന് പറയുന്നത് BSOC 102 ആണ്. BSOC 102 എന്ന് പറയുമ്പോൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ്. ഇതൊരു 6 credits വരുന്ന പേപ്പറാണ്. ഇതൊരു കമ്പൽസറി കോർ കോഴ്സ് പേപ്പർ തന്നെയാണ്. ഇതിനും 3 mark 3 hours തരുന്നത്. 3 hours നമുക്ക് 100 marks എക്സാം എഴുതേണ്ടതായിട്ടുള്ളത്. ഇതിനകത്തും ഒരു 8 questions നിങ്ങൾക്ക് തരും. ഇതിനകത്തും നിങ്ങൾ 5 questions ആണ് എഴുതേണ്ടത്. ആ 5 questions 20 marks ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഇതിൽ നമുക്കൊരു 7-8 papers ഓരോ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ്, കൊളോണിയൽ പെർസ്പെക്റ്റീവ് എന്താണ്, ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കണം. നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, സബാൾട്ടൻ പെർസ്പെക്റ്റീവ്, സബാൾട്ടൻ പെർസ്പെക്റ്റീവിനകത്ത് ദേവിഡ് ഹാർഡിമാൻ്റെ ദേവിക് മൂവ്മെൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം. പിന്നെ കിൻഷിപ്പ് എന്താണ്, റേസ് എന്താണ്, എത്നിസിറ്റി എന്താണ്, പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വില്ലേജ്, ട്രൈബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് എക്സാമ്പിൾസ് എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം പറ്റുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ BSOC 101, നമ്മൾ നേരത്തെ പറഞ്ഞ പേപ്പറിനകത്ത് നമുക്ക് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. കാരണം നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പ്രൈമറി ഗ്രൂപ്പിനും സെക്കൻഡറി ഗ്രൂപ്പിനൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ എക്സാമ്പിൾസ് കൂടുതലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈഡിനകത്ത് ഇപ്പോൾ പാരഗ്രാഫായിട്ട് എഴുതുന്ന സമയത്ത് സൈഡിൽ പോയിന്റ്സ് എഴുതാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റഡ് ആയിരിക്കും. സൈഡ് പോയിന്റ്സ് എഴുതാൻ പറ്റുന്നതിൻ്റെ ബെനിഫിറ്റഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനകത്ത് അത് സൈഡ് പോയിന്റ്സ് എഴുതുക, എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യുമ്പോൾ മാർക്ക്, അതായത് എക്സാം ഇൻവിജിലേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടും കൂടുതൽ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എക്സ്ട്രാ മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എക്സാമിനെ അത് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ സൈഡ് പോയിന്റ്സ് എഴുതാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത പേപ്പർ എന്ന് പറയുന്നത് കമ്പൽസറി കോർ കോഴ്സ് പേപ്പർ ആയിട്ടുള്ള BSOC 103 ആണ്. ഈ BSOC 103 3 hours എക്സാം നടത്തുന്നത്. 100 marks എക്സാം എഴുതുന്നത്. ഈ 100 marks എക്സാമിനകത്ത് 8 questions ഉണ്ടാവും. അതിനകത്ത് 5 questionsൻ്റെ
ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ളത്. ഇത് 400 വേർഡ്സിന് തന്നെയാണ്, ഒരു 7-8 പേജസ് എങ്കിലും നിങ്ങൾ ഓരോ ക്വസ്റ്റിനും എഴുതേണ്ടതായിട്ട് വരും. ഓരോ ക്വസ്റ്റിനും 20 മാർക്കിന് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി ഈ ഒരു പേപ്പർ BSOC 103 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്, പെർസ്പെക്റ്റീവ്സ് ആണ് കൂടുതലായിട്ടും വരുന്നത് അല്ലേ. പലതരം പെർസ്പെക്റ്റീവ്സ്, എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, സ്ട്രക്ചറലിസ്റ്റ് പെർസ്പെക്റ്റീവ്, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്, സിംബോളിക് ഇൻട്രാക്ഷൻസ് പെർസ്പെക്റ്റീവ്, അങ്ങനെയുള്ള കുറച്ച് പെർസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ്സ് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പെർസ്പെക്റ്റീവ്സിൻ്റെ ഇതേപോലെ സെയിം ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പറഞ്ഞിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റലിസം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാർക്സിൻ്റെ ക്യാപിറ്റലിസം എന്താണ്, വെബറിൻ്റെ ക്യാപിറ്റലിസം എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയോളജീസിനെയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂ എവല്യൂഷണറി തിയറീസ് എന്താണ്, ഇന്റർപ്രറ്റീവ് അപ്രോച്ച് എന്താണ്, ഡക്കിയമിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്താണ്, കാർൽ മാർക്സിൻ്റെ ക്യാപിറ്റലിസം കോൺസെപ്റ്റ് എന്താണ്, റിലീജിയൻ കോൺസെപ്റ്റിനകത്ത് ഡർക്കേമിൻ്റെയും വെബറിൻ്റെയും വ്യൂ എന്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയാസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി BSOC 104 എടുക്കുകയാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പർ എടുക്കുമ്പോഴും ഇതും 3 മണിക്കൂറിനാണ് ഈ ഒരു എക്സാം ഉള്ളത്. 100 മാർക്കിനാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ഈ ഒരു ഇത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോന്നും ഉണ്ടാവുന്നത്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 8 ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ഇതും ഒരു 7-8 പേജസ് വേണം കേട്ടോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതുന്ന സമയത്തും. ഇനി ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഗാന്ധിയുടെയും അംബേദ്കറിൻ്റെയും കോൺസെപ്റ്റ്സുകൾ, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നെഹ്റുവിൻ്റെ പ്ലുറാലിറ്റി കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത്, നാഷണലിസത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലെ വേരിയസ് ഫ്യൂച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റം ചോദിക്കുന്നുണ്ട്, സോഷ്യൽ ചേഞ്ച് എന്നുള്ള ഏരിയ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ മൂവ്മെൻറ്റ്സ്, മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത്. ഈ ഒരു പേപ്പറിൻ്റെ ആ ഒരു ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതായത് വുമൻസ് മൂവ്മെന്റ്, പെസന്റ് മൂവ്മെന്റ്, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ എത്നിക് മൂവ്മെന്റ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോർ കോഴ്സ് ആയിട്ടുള്ള കമ്പൽസറി കോർ കോഴ്സ് പേപ്പേഴ്സ് ആയിട്ടുള്ള ഈ 4 പേപ്പേഴ്സ്, അതായത് BSOC 101, 102, 103, 104 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത സെക്കൻഡ് കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചാൽ മീഡിയം എഫേർട്ട് വേണ്ട പേപ്പേഴ്സ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ മീഡിയം എഫേർട്ട്സ് വേണ്ട പേപ്പർ എന്ന് പറയുന്നത് ജനറിക് എലക്ടീവ് പേപ്പേഴ്സ് ആണ്. മീഡിയം എഫേർട്ട് വേണ്ട പേപ്പർ എന്ന് പറയുന്നത് ഈ ജനറിക് എലക്ടീവ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പിന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ പേപ്പേഴ്സ് ആണ് മീഡിയം എഫേർട്ട് കൊടുത്ത് പഠിക്കേണ്ട പേപ്പേഴ്സ്. ഇതിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ BP AG 171 എന്നാണ് എൻ്റെ സബ്ജക്ട് കോഡ് വരുന്നത്. 3 മണിക്കൂറിനാണ് ഈ ഒരു എക്സാം ഉണ്ടാവുന്നത്. 100 മാർക്കാണ് എന്നാണ് ഈ എക്സാം നടത്തുന്നത്. ഇതിനകത്തും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻസ് 400 വേർഡ്സിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷമൊക്കെ എടുത്തത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിൽ ഇത് 2 ഡിവിഷൻസ് ആയിട്ടാണ് ഉള്ളത്. സെക്ഷൻ 1, സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ ഒരു മേളിലൊരു നോട്ട് പോയിന്റ് കാണും, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ പോലെ കാണും. ആ ഒരു ഇൻസ്ട്രക്ഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്നും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അതായത് ഇപ്പോൾ സെക്ഷൻ 1 2 ക്വസ്റ്റ്യനും സെക്ഷൻ 2 2 ക്വസ്റ്റ്യൻ എഴുതണം. മൊത്തം നമുക്ക് എഴുതാനായിട്ടുള്ളത് 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷനിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ മേലുള്ള ഇൻസ്ട്രക്ഷൻസ് കമ്പൽസറി ആയിട്ടും വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ളത്. ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് വേറെ എന്തെങ്കിലും രീതിയിൽ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് ഗോ ത്രൂ ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യനകത്ത് എന്താണ് ഡിസാസ്റ്റർ, എന്താണ് വേർണബിലിറ്റി, എന്താണ് ഹസാർഡ്, ഇതേപോലുള്ള ടേംസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പിന്നെ ഫ്ലഡ്, സൈക്ലോൺ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഓവർകം ചെയ്ത് വരാം, അതായത് നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്ത് വരാം, അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എന്താണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എങ്ങനെ ആക്ട് ചെയ്യണം,
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്താണെന്നുള്ളത് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ഇത്. പിന്നെ കുറെ കേസ് സ്റ്റഡീസ് വരുന്നുണ്ട്, ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസ് സ്റ്റഡീസ്, ഗുജറാത്ത് ഹെർത്ത്ക്വേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ റാപ്പിഡ് റെസ്പോൺസ് മെക്കാനിസം എന്താണ് എന്നുള്ളത്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ ഡിസാസ്റ്ററിനെ ബാധിക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഒരു ഡിസാസ്റ്ററിലോട്ട് ലീഡ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഏരിയാസ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. പിന്നെയുള്ള അടുത്ത പേപ്പർ എന്ന് പറയുന്നത് ജനറിക് ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പറാണ്. ഈ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് 6 ക്രെഡിറ്റ് വരുന്നൊരു കോഴ്സ് തന്നെയാണ്. ഇത് 3 മണിക്കൂറിനാണ് നമ്മൾ എക്സാം എഴുതുന്നത്, 100 മാർക്കിനാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഇതിനകത്തുനിന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് വേണം എഴുതാനായിട്ടുള്ളത്. 500 വേർഡ്സിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാനായിട്ടുള്ളത്. ഒരു 7-8 പേജസ് എങ്കിലും നമ്മൾ എഴുതണം. ഒരു 8 ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് 5 എണ്ണം എടുത്ത് എഴുതാനായിട്ടുള്ള ഓപ്ഷൻസാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സെക്സ്, ജെൻഡർ, മസ്കുലിനിറ്റി. മസ്കുലിനിറ്റിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, അതായത് ഹെജ്മോണിക് മസ്കുലിനിറ്റി, അങ്ങനെയൊക്കെയുള്ള പല ഫോംസുകളുണ്ട്. അങ്ങനെ 4 ഫോംസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ ഫോംസ് കൃത്യമായിട്ട് പഠിക്കുക, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ ജെൻഡർ ലാംഗ്വേജ് എന്താണ്, മീഡിയൻ ജെൻഡറും തമ്മിലുള്ള ഐഡന്റിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത്, പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് എങ്ങനെയാണ് വർക്ക് പ്ലേസിൽ വരുന്നത്, ഗ്ലാസ് സീലിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറെ കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫാമിലി ഫെമിനിസ്റ്റ് ഐഡിയോളജീസിൻ്റെ തമ്മിലുള്ള ആ ഒരു കോൺട്രഡിക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ജെൻഡർ സൊസൈറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് 5 എണ്ണം എഴുതിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു ചിലപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ മിഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആവാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് കുറേ ടേംസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് സീലിംഗ്, ജെൻഡർ ഗ്യാപ്പ്, അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഇങ്ങനെ കുറേ ഷോർട്ടായിട്ടുള്ള കുഞ്ഞുകുഞ്ഞായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നിട്ട് ഒരു 7-8 അല്ലെങ്കിൽ ഒരു നമ്പർ ഇട്ടിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് സബായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കുഞ്ഞുകുഞ്ഞു പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ അതിനകത്തുള്ള 7-8 എത്രയാണോ ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത്, അതിനകത്ത് കൊടുത്തിട്ടുള്ള സബ് പോയിന്റ്സിലെ എല്ലാ പോയിന്റ്സിലെ ക്വസ്റ്റ്യൻസും നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. 8-ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഒരു 5 സബ് പോയിന്റ് കൊടുത്തിട്ട് ആ 5 സബ് പോയിന്റിനകത്തുള്ള കുഞ്ഞുകുഞ്ഞു ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ടേംസ് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ആ ആൻസർ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ലെസ് എഫേർട്ട് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് എഫേർട്ട് മതി, അത് വരുന്നിട്ടുള്ള 3rd കാറ്റഗറിയിൽ വരുന്ന പേപ്പേഴ്സ് ആണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമാണ്. ഇനി എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് 2 മണിക്കൂറിനാണ് എക്സാം നടത്തുന്നത്. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ 3 മണിക്കൂറിനാണ് എക്സാം നടത്തുന്നതെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ 2 മണിക്കൂറിനാണ് എക്സാം നടത്തുന്നത്. ഈ 2 മണിക്കൂറിൽ എക്സാം നടത്തുന്ന പേപ്പർ 50 മാർക്കിനാണ് നമ്മൾ എഴുതുന്നത്. നേരത്തെ 100 മാർക്കിന് എഴുതിയതുപോലെ അല്ല ഇവിടെ എഴുതുന്നത്, ഇവിടെ 50 മാർക്കിനാണ് എഴുതുന്നത്. 50 മാർക്കിന് എഴുതുന്ന ഈ ഒരു പേപ്പറിൻ്റെ ക്രെഡിറ്റ് കൂടുതൽ എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ് ആണ് ഈ ഒരു പേപ്പറിന് ഉള്ളത്. കാരണം അത്രയും ലെസ് എഫേർട്ട് വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണിത്. ഇതിനകത്ത് നമ്മൾ എഴുതുന്നതെന്ന് പറയുന്നത് സാധാരണ ബുക്ക്ലെറ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെ നമുക്ക് ബുക്ക്ലെറ്റ് അല്ല തരുന്നത്, എൻവയോൺമെന്റൽ സ്റ്റഡീസിന് നമുക്ക് തരുന്നത് OMR ഷീറ്റാണ്. OMR ഷീറ്റ് അറിയാമല്ലോ, ബബിൾ ചെയ്യാണ് വേണ്ടത് OMR ഷീറ്റിന്. അത് ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ബബിൾ ചെയ്യാനായിട്ടുള്ളത്, പുറത്തൊന്നും ചെന്നിട്ട് ബബിൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യത്തില്ല, കാരണം ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾക്ക് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. ഇത് 50 മാർക്കിനാണ്. അത് 50 മാർക്കിനാകുമ്പോൾ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻസും ഓരോ മാർക്ക് വീതം വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നേരത്തെ ഉള്ള പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, 8 എണ്ണം അതിനകത്ത് 5 എണ്ണം എടുത്ത് എഴുതിയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 50 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ 50 ക്വസ്റ്റ്യൻസും ഈക്വലി ഓരോ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കോസിസ്റ്റം, ബയോസ്ഫിയർ, ബയോമ, ട്രോപ്പിക് ലെവൽ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടേംസുകൾ അറിഞ്ഞു വെച്ചിരിക്കുക. ഓരോ ട്രോപ്പിക് ലെവലിൽ വരുന്ന ഓർഗാനിസംസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെയെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 17 ഗോൾസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും 17 ഗോൾസ് എന്തൊക്കെയാണെന്നുള്ള. ആ 17 ഗോൾസും ഒരു ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അത് പഠിച്ചു വെക്കാനായിട്ട്. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗോൾ തന്നിട്ട് ഇത് ഏത് ഗോൾ നമ്പറാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് അത് ആ മാർക്ക് ആ 4 ഓപ്ഷനകത്ത് നിങ്ങൾക്ക് അത് എടുത്ത് എഴുതണമെങ്കിൽ, ആ ഗോൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഗോൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള ലിസ്റ്റുകളും കാര്യങ്ങളും കേട്ടോ.
പിന്നെ എന്ന് പറയുന്നത് ഡികംപോസിസ് എന്താണ്, ലിതോസ്പിയർ എന്താണ്, ഹൈഡ്രോസ്പിയർ എന്താണ്, അറ്റ്മോസ്ഫിയർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കുക. പിന്നെ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ഓർഗാനിസംസ് എന്തൊക്കെയാണ്, പ്ലാങ്ക്ടൺ എന്താണ്, അങ്ങനെയുള്ള ടേംസുകൾ നോക്കണം. ഫ്രഷ് വാട്ടർ കണ്ടന്റ് എത്രയാണ്, സാൾട്ട് വാട്ടർ കണ്ടന്റ് എത്രയാണ് എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഡിഫറെൻറ്റ് ഫോറസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ഡെസിഡിയസ് ഫോറസ്റ്റ്, എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. പിന്നെ കൺസർവേഷൻ മെത്തേഡ്സ് നോക്കണം, ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ എന്താണ്, എക്സ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ ഒരു പേപ്പറിനകത്ത് ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതലും ടേമുകൾ അറിഞ്ഞിരിക്കുക, ആ ടേമുകൾ കൃത്യമായിട്ട് ആ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ എട്ടാമത്തെ പേപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതും ഈ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോർ കമ്പൽസറി പേപ്പേഴ്സിനകത്ത് വരുന്ന പേപ്പറാണ്. ഇതും 2 മണിക്കൂർ മാത്രമേ ഇതിനും എക്സാം എഴുതാനായിട്ടുള്ള ടൈം അലോട്ടഡ് ആയിട്ടു. അതും 50 മാർക്കിനാണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. ഇതിനകത്തും എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു 3-4 ക്വസ്റ്റ്യൻസേ കാണുള്ളൂ. അതിനകത്ത് കുറച്ച് സബ്സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 1-ാമത്തെ സബ്സെക്ഷൻ ക്വസ്റ്റ്യൻ അകത്ത് ചിലപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ക്വസ്റ്റ്യൻസ് അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. എന്താണ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, പിന്നെ റീഡിങ്, വിഷ്വൽ എയ്ഡ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേ എഴുതാനാണ് ചോദിക്കുന്നത്. എസ്സേ എഴുതാനായിട്ട് ചോദിക്കുമ്പോൾ 2 എസ്സേ ടോപ്പിക്സ് തരും. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു എസ്സേ ടോപ്പിക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അതിനകത്ത് ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗതകൾ, അതിൻ്റെ ഈ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ കാരണം വരുന്ന അഡ്വാൻറ്റേജസും അതിൻ്റെ എഫക്ട്സും ഒക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ആവുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ വരുന്നതെന്ന് പറയുന്ന ഒരു ഫോമൽ ലെറ്റർ റൈറ്റിംഗ് ആണ്. ഫോമൽ ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും എഡിറ്റോറിയർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പർ എഡിറ്റർക്കോ ഒക്കെ അയക്കുന്ന ചിലപ്പോൾ പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫോമൽ ലെറ്റർ റൈറ്റിംഗ് പൊള്യൂഷനെ പറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ വാട്ടർ കേസിറ്റിയെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ നടക്കുന്ന ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെ പേപ്പേഴ്സാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതിനൊക്കെയാണ് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിനകത്ത് കഴിവതും ടെൻഷൻസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ ഏരിയാസൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. കാരണം ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനായിട്ട്. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ആവട്ടെ. താങ്ക് യു.